ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബെൻലി ബെൻടേഗ 2016 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിലോട്ട് വരില്ലെങ്കിൽ നമുക്കൊരു പ്രൊജക്ടർ ലാമ്പും പിന്നെ ഒരു റൗണ്ട് LED ഹെഡ് ലാമ്പ് വെറുതെ ഒന്ന് അതിൻ്റെ ഒരു ഇതിന് വെച്ചാണ്, എന്താ പറയുക, ബ്യൂട്ടിക്ക് വെച്ചാണ്. ഈ പ്രൊജക്ടർ ലാമ്പിൻ്റെ മരണ പവറുള്ള ഹെഡ് ലാമ്പാണ്, സാധാരണ രീതിയിലുള്ള ഹെഡ് ലാമ്പല്ല. പിന്നെ അതിൻ്റെ നടുക്ക് ഒരു നമുക്കൊരു ബാഡ്ജ് കാണാം, ബെൻലി എന്നുള്ള. പിന്നെ ഇതിൻ്റെ വീൽ സൈസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് വീൽ സൈസ് 2992 mm സൈസാണ് വരുന്നത്. ലെങ്ത്ത് ഏകദേശം 5141 mm, വിഡ്ത്ത് 1992 mm വരുന്നത്. നമുക്കിവിടെ ബെൻലിൻ്റെ ബാഡ്ജ് കാണാം, അവിടെ ഒരു സിമ്പിളായിട്ട് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് ഈ അടിയിലൊക്കെ ക്രോമിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 2440 kg ആണ് വെഹിക്കിൾ വരുന്നത്. പിന്നെ നമ്മൾ വെഹിക്കിളിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ പോകണമെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം. ആൻഡ് ബെൻലി ബെൻടേഗൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് SUV എന്ന് പറയാം. നമ്മൾ റോസ് റോസിൻ്റെ കുള്ളിനാൻ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ, ഓരോ കളറിനും വേറെ വേറെ ഡിഫറെൻ്റ് റേറ്റാണ് വരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ആകുമ്പോൾ വിലയിലും നല്ല വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഗ്രില്ല്, ഗ്രില്ല് എന്താ പറയുക, ഒരു ക്രോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ലാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് ബെൻലിൻ്റെ സിമ്പിൾ ഫ്രണ്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്, ബെൻലിന്ന് ജസ്റ്റ്. പിന്നെ ഫോഗ് ലാമ്പ് അടിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഫോഗ് ലാമ്പ് ആണോ എന്നറിയില്ല, എനിക്ക് വണ്ടീനെ പറ്റിയിട്ട് വലിയ അറിവില്ല. അപ്പോൾ വല്ല തെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. പിന്നെ നമ്മൾക്ക് ബാക്ക് സീറ്റിലോട്ട് വരുമ്പോൾ വളരെ കംഫർട്ടായിട്ടുള്ള സീറ്റാണ് ഇതിന് വരുന്നത്. വളരെ കംഫർട്ട് എന്ന് വെച്ചാൽ ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ AC ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് 4-zone ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഒന്നാമത്തെ ഇതിൻ്റെ ലക്ഷറി ഫീലാണ്. ലക്ഷറി ഫീലാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ബെൻടേഗ വേണം എന്ന് തന്നെ പറയാം. പിന്നെന്താ പറയുക, ഇതിൻ്റെ ഡിക്കിൻ്റെ സ്പേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ അധികം ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ്. കാരണം നമുക്ക് ഇവിടെ ഒരാൾക്ക് കിടക്കാനുള്ള രീതിയിലേക്ക് നമുക്കൊരു ബൂട്ട് സ്പേസ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ബാക്കിൽ എന്താ ഒരു സാധനം എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെയധികം ലാവിഷ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മളെ ശരിക്ക് എന്താ പറയുക, ഈ VIP കളൊക്കെ ഇരിക്കുന്ന സീറ്റ്. അപ്പോൾ ഇവർക്കായിട്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കണില്ല. നിങ്ങൾക്ക് പിന്നെ ഈ വണ്ടി ഏകദേശം നമ്മൾ ഇന്ത്യൻ റേറ്റ് ഷോറൂം പ്രൈസ് തന്നെ 3.8 crore. 3.8 crore വരുമ്പോൾ ഒരു ടാക്സ് ഏകദേശം നല്ലൊരു എമൗണ്ട് ടാക്സ് വരും. ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ 2.something ലംബോർഗിനി എടുത്തിട്ട് തന്നെ 40 lakh ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് അവിടെ ലോക്ക് ചെയ്യാനും എല്ലാത്തിനും ഒരു സിസ്റ്റം കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബെൻലിൻ്റെ ബാഡ്ജ് കാണാം. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് അവിടെ ഒരു AC vent കാണാം. പിന്നെ അത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഈ ക്ലോക്ക് ഒക്കെ ഉണ്ടോ, ഇത് ഈ ക്ലോക്ക് ഇല്ലാത്ത ടൈപ്പും നമ്മളെ ബെൻടേഗ വരുന്നുണ്ട്. അതില്ലാത്തതിന് എത്രയോ ലക്ഷങ്ങൾ കുറവാണ്. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ അഡീഷണൽ കാറാണ് നമുക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ സിമ്പിളായി, വളരെ സിമ്പിളായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഇല്ലാത്ത ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. പാർക്കിംഗ് സ്വിച്ച് നമ്മളെ ഈ ചേഞ്ച് ചെയ്യണ
ഇതിമേ തന്നെ വരുന്നത്. പിന്നെ ഇൻറ്റീരിയറൊക്കെ വുഡൻ ഇൻറ്റീരിയറാണ്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രൈവർ സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ ഡ്രൈവർക്കായിട്ട് ഉണ്ടാക്കിയ ഒരു വാഹനം എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം മെയിനായിട്ട് നമ്മളെ പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഈ വാഹനം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവർ സീറ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എല്ലാ കൺട്രോൾസും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മളെ ഫ്യുവലിൻ്റെതും പിന്നെ ആർ പി എമ്മും എല്ലാം കാണുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 180 മൈൽ പെർ ഹവറാണ്. 180 മൈൽ പെർ ഹവർ എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു സ്പീഡാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹെഡ്ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓരോന്ന് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ലക്ഷറി ഫീൽ തന്നെയാണ്. ലക്ഷറി ഫീൽ ആയതുകൊണ്ടാണല്ലോ ഇത് 3.8 crore വരുന്നത്. സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് എസ് യു വി എന്നൊക്കെ പറയാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് എൻജിനിലോട്ടാണ്. എൻജിനിലോട്ട് പോവുകയാണെങ്കിൽ എൻജിനെ പറ്റിയിട്ട് ഒരുപാട് പറയുന്നുണ്ട്. എൻജിന് നമുക്ക് ഒരു V12 അല്ല, അത് ശരിക്ക് W12 ആണ്. കാരണം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് W രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ എൻജിൻ ഇത്ര വൈഡായിട്ട് വന്നത്. അല്ലെങ്കിൽ ഇത്ര വൈഡാവില്ല, വി ഷേപ്പ് ആണെങ്കിൽ നമുക്ക് എൻജിൻ ഒരു പരിധി വരെ വലുപ്പമുണ്ടാവും. പിന്നെ നമുക്ക് എയർ ഇൻടേക്കേഴ്സൊക്കെ രണ്ടെണ്ണം കാണാം. എയർ ഇൻടേക്കേഴ്സ് രണ്ടെണ്ണം കാണാനുള്ള കാരണം ഇതിന് ടിൻ ടർബോ എൻജിൻ ആയതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ വേറെ സവിശേഷത എന്ന് പറയുമ്പോൾ ഇതിന് 900 NM ടോർക്ക് വരുന്നത്. പിന്നെ 600 HP പവറും. 600 HP പവർ എന്ന് പറയുമ്പോൾ നമ്മളെ മെർസിഡീസ് GTR അതേ റേഞ്ചിൽ വരും. പിന്നെ ഇതിൻ്റെത് W12 കാര്യം തന്നെ പറഞ്ഞാൽ ഇത് ഒരിക്കലും V12 അല്ല, ഇത് പെട്രോൾ എൻജിനെ ഉള്ളൂ W12 വരുന്നത്. പിന്നെ അത് സ്പീഡ് ഞാൻ പറഞ്ഞില്ലേ, സ്പീഡ് ഏകദേശം 157 മൈൽ പെർ അവറാണ് മാക്സിമം വരുന്നത്. പിന്നെ ബെല്ലിൻ്റെ എൻജിൻ തന്നെ വേറെ ലെവലാണ്. പിന്നെ പരമാവധി വൈബ്രേഷൻ കുറഞ്ഞൊരു എൻജിനാണ്, റോൾസ് റോയ്സ് പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് വേറെ ലെവലാട്ടോ. ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോൾ വേറെ ലെവൽ തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററിക്ക് ഇരിക്കണമില്ല, ആ ബാറ്ററിക്ക് ചേഞ്ച് ചെയ്യാൻ അത്യാവശ്യം നല്ല കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള വണ്ടിയാണ്, പൈസ ഉള്ളവർക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യണ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇനി നമുക്ക് ഡ്രൈവിങ്ങിലോട്ട് പോവാം. ഡ്രൈവിങ്ങിലോട്ട് പോകുമ്പോൾ വേറെ ലെവലിലാണ് പവർ എന്ന് പറയുന്നത്. പവറാണ് ശരിക്കും അതേപോലെ തന്നെ 0 to 60 ഏകദേശം 3.6 seconds ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതെന്ന് വെച്ചാൽ ഒരു എസ് യു വിക്ക് വളരെയധികം നല്ലൊരു സ്കോറാണ്, 3.6 seconds എന്നാണ്. ഒരിക്കലും എസ് യു വി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാധാരണ 5.8, 6 point ഒക്കെ കാണാൻ കഴിയും. 3.6 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എൻജിൻ്റെ പവർ കൊണ്ട് മാത്രമാണ്. ഫോക്സ് വാഗൺ ഡെവലപ്പ് ചെയ്തതാണ് ഈ ബെല്ലിൽ. ഇത് വേറെ ലെവലാണ്. The birds are singing and there's barn rumors floating through the festival air. Want to come find one with me? No, they don't need to be here. It's taking a while. I'm going to walk through here. I'm going to walk through here. I'm going to walk through here. I'm going to walk through here.